നമസ്കാരം. പ്രധാന വാർത്ത വായിക്കുന്നത് സുക്കൂർ തെരുവത്ത്. പ്രധാന വാർത്ത കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന സുക്കൂറിന്റെ ബസ് പൊട്ടിയിട്ട് ടയർ പൊട്ടിപ്പോയെന്ന് അദ്ലാർ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിന് പറഞ്ഞു കേട്ടന്. അദ്വാൻചാന്റെ മൂക്ക് പറഞ്ഞ പൂജ അപ്പണ കാസിന്റെ പ്രശ്നത്തിന് മാറിയില്ലെന്ന് പറഞ്ഞു കേട്ടന്. നബീസാന്റെ മൂക്ക് പറഞ്ഞ പൂജ അപ്പണ മാറിയില്ലല്ലോ, അത് വേറൊരു കഥ. കാസർഗോഡ് വികസനം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ എം പി കരുണാകരന് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് കേന്ദ്രത്തിലേക്ക് പോയി നിന്ന് വേറെത്തും പറഞ്ഞു കേട്ടിനെ. പിന്നെ സ്പോർട്സ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ജയിക്കണമെങ്കിൽ ഇന്ത്യക്ക് കുറെ സമയം ബേസറപ്പ് വെക്കേണ്ടി വരുമെന്ന് ഔക്കറിഞ്ഞ് പബ്ലിച്ചിട്ട് പറഞ്ഞിനെ. വാർത്ത വിശദമായിട്ട് കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട്ടൊക്കെ പോകുന്ന സുക്കൂർ മേങ്ങിട്ട് പുതിയ ബസിന്റെ ചിരിയിലേക്ക് ഏതോ സ്കൂളിലെ പൊട്ടിത്തച്ച നായിഞ്ചമൊക്കെ പുള്ളന്മാർ കല്ലെറിഞ്ഞിട്ട് ക്ലാസ് പൊട്ടിനോലോ. അള്ളാഹു അതിൽ നേരാകളാന്ന് അള്ളാഹുക്കല്ലാണ്ട് വേറൊരു മക്കളൊക്കെ അറിയില്ല മക്കളെ. എന്ത് കഥയെന്ന് അറിയില്ല, എന്തിനു ഓറ ബസ്സിലേക്ക് കല്ലെറിഞ്ഞത്, എന്ത് ഓർക്ക നായിഞ്ചിയ മക്കൾക്ക് ഇല്ലല്ലേ ആവശ്യം കണ്ടറ കുട്ടിയൊക്കെ ഉപ്പ ഉണ്ടാക്കൂല ആഴ്ചിന്റെ മക്കൾക്ക്. ഓറ് എന്തിനു ഓർ കല്ലെറിഞ്ഞത്, എന്തും കാട്ടും ഓന്റെ സുക്കൂറിന്റെ ബസ്സിന് കല്ലെറിഞ്ഞത്, ഇൻഷൂറിന്റെ പൈസ കട്ടാത്തതുകൊണ്ട് ഇൻഷൂർ ബസ്സിന് ഇല്ലാലോ എന്ന് അദ്ലാർ ഇപ്പൊ വിളിച്ചിട്ടാകുമ്പോ പറഞ്ഞേ. അന്തോഞ്ചന മോക്ക് പറഞ്ഞ പുതിയ പ്ലയൻ 30 പൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാസി കൊടുത്തിട്ട നേരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് മംഗലം മാറിയെന്ന് പറഞ്ഞു കേട്ടനെ. ഇപ്പൊ ഇതിന്റെ വിശദ വിവരം ഞമ്മക്ക് കിട്ടണമെങ്കിൽ ഞമ്മളെ പ്രതിനിധി സുക്കൂർ തെരുവത്ത് ഇപ്പൊ യോനയുടെ ലൈനിലുണ്ട്. ഞാൻ ഓനോട് ചോദിച്ചോട്ടെ എന്ത് കഥ എന്തായി എന്നുള്ളത് ഞമ്മക്ക് ഓനോട് വിശദമായിട്ട് പറയാം. സുക്കൂറെ എന്തൊരാ കഥ, എന്തൊരാ അന്തോഞ്ചന മോളെ പുതിയാപ്പിള മാറിയത്, എന്ത് പ്രശ്നം, എന്ത് എന്തവർക്ക് കാസിന്റെ പൈസ കൊടുക്കാൻ കഴിയാത്ത കൊണ്ടോ അല്ലെ ബാണ്ട് അറിഞ്ഞിട്ടോ അല്ലെ പുതിയാപ്പിള കള്ളുപിടിക്കുന്നവർക്ക് അറിഞ്ഞത് കൊണ്ടാ എന്ത് കഥ എന്ന് വെച്ചോളം അറിഞ്ഞിട്ടാലോ എന്ത് കഥ എനിക്ക് പറഞ്ഞു തരുന്നേ ചോ എന്തെങ്കിലും ഇത് ആ പുതിയാപ്പിള മോഹൻകേന്റെ കഥയെല്ലാം ഇപ്പൊ അറിഞ്ഞിന്. എന്താ ഒരു കാസിന്റെ ചെങ്ക് ഓർമ്മൂന ഒത്തിരാകും 50 പൂണെ വെച്ചിട്ട് ഒരു 30 പൂണെ കൊടുത്തിട്ടു, അതല്ലാത്ത വലിയൊരു പിത്തിന് അതിന്റെ ഉള്ളിൽ പോയിന് എന്ന് പറയുന്നതിന്. അതുകൊണ്ട് ബാങ്ക് ജനക്കൂട്ടവിടെ ആശങ്കയായി നിൽക്കുന്നുള്ളത് ഏത് സമയത്തും ആക്രമം പൊട്ടിപ്പുറപ്പാടെ എല്ലാ സാധ്യങ്ങളും അവിടെ ഉണ്ട്. എന്താ ഇപ്പോൾ അവിടെ മംഗളം മുടക്കിയതിന്റെ ആളാരെന്നുള്ളത് പറഞ്ഞ അത് ബോയ്ക്കാത്ത ആരോ എന്ന് പറയുന്നതും കേട്ടിനാഞ്ഞി, അത് ആരും നമുക്ക് അറിഞ്ഞിട്ടാ. പിന്നെ അതാണ് ഇപ്പൊ നമുക്ക് ഇല്ല അറസ്റ്റ് കിട്ടിയ വാർത്താ പത്രിക പോക്കർച്ച. ആക്കാരെ സുക്കൂറെ നീ തന്നേ നന്ദി. ഓ നേരെ പറഞ്ഞില്ലേ കാലം തരാം, കഴിഞ്ഞ മാസം ശമ്പളം ഓനെ നേരെ കൊടുത്തിട്ട് അതിനോട് കളി പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പോട്ടു, ഓ പറഞ്ഞൊക്കെ തേച്ച് നമ്മുടെ ഒന്നും വേണ്ട. അപ്പൊ അന്തോഞ്ചാനെ മോക്ക് പറഞ്ഞ് പുതിയ അപ്പോൾ മാറിയിന് കാറേ കുറെ ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കളിന്റെ കാതെ പറയുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളി ഉണ്ടോലും, കളി ഉണ്ടെങ്കിൽ ഒരു ജയിക്കണമെങ്കിൽ 100 ബോൾ ഇടണം, 100 ബാറ്റോട് തയ്ക്കണം. തയ്ക്കണമെങ്കിൽ ഈ 90 മാർക്കറ്റ് ബാറ്റ് പിടിക്കാൻ അറിഞ്ഞിട്ട് വേണ്ടത് കളിക്കണമെങ്കിൽ. അത് ഇന്ത്യ തോക്കെ തന്നെ ഓരോ ലക്ഷണം കാണുമ്പോൾ തോക്കുന്ന പോലെ ഉണ്ട്. അത് വിട്, പിന്നെ എന്താക്കാന്, അള്ളാഹു അലി എന്തെങ്കിലും കാക്കട്ടെ. ഇപ്പൊ ഇത്ര സമയം കേട്ട നിങ്ങൾക്ക് ബോളത്തരം ക്രാന്ത് നല്ലാടിഞ്ഞാണ് എന്ത് പറയാനും അച്ഛനെ. വാർത്ത കഴിഞ്ഞ അടുത്ത വാർത്ത നോക്കട്ടെ, എന്റെ സമയം ഉണ്ടെങ്കിൽ ഒരു ഏറെ ഏറെ ഞങ്ങൾ വായിക്കൂ. ഞങ്ങൾ ബസ്സെത്തുണ്ട്, പോയി നോക്കട്ടെ ചായ മുടിച്ചിട്ട് വരുന്നത്. ഇൻഷാല്ലാഹ് ഇനി പോയിട്ട് തെങ്ങിൽ കയറാനുണ്ട്. എന്തല്ലോ പെയിൻ ആക്കേണ്ടത്, തെങ്ങിൽ കയറണമെങ്കിൽ ഇനി അതിനും പോയിട്ട് അതിന്റെ ഇതായിട്ടാണ് ഇവിടെ ക്യാന്ത്. രണ്ട് തെങ്ങിൽ അല്ലാതെ കയറിന്റെ പൈസ കിട്ടണം ചെയ്യാം.